നമസ്കാരം രാജ്യമെങ്ങും ഇപ്പോൾ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത് അയോധ്യയിൽ കഴിഞ്ഞ ദിവസം പുതിയ ക്ഷേത്രം തുറന്നോടുകൂടി എല്ലാ മേഖലകളിലുള്ള ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതേ വിഷയം തന്നെയാണ് മലയാളത്തിൽ രാമായണത്തെ ആസ്പദമാക്കി നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ രണ്ട് സിനിമകളിൽ പ്രേംനസീർ ആയിരുന്നു ശ്രീരാമനായിട്ട് അഭിനയിച്ചത് ഒന്ന് സീത മറ്റൊന്ന് ശ്രീരാമ പട്ടാഭിഷേകം ഇവയിൽ ശ്രീരാമ പട്ടാഭിഷകത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ചർച്ചയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത പ്രേം നസീറും അദ്ദേഹത്തിൻ്റെ അനുജൻ പ്രേം നവാസും ശ്രീരാമനും ലക്ഷ്മണനുമായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് അത് വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ രാമായണത്തെ ആസ്പദമാക്കി ഒരുപാട് സിനിമകളുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ രാമനും ലക്ഷ്മണനുമായി രണ്ട് സഹോദരന്മാർ തന്നെ അഭിനയിക്കുക എന്നുള്ളത് അപൂർവതയാണ് ഈ സിനിമ അന്ന് വളരെയേറെ ഹിറ്റായ ഒന്നാണ് ഏതായാലും ഈ സിനിമയിൽ അന്ന് കണ്ട ജനങ്ങൾക്കും ഏറെ അത്ഭുതം തോന്നിയിരുന്നു കാരണം രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള അത്ഭുതകരമായ മുഖസാദൃശ്യം നമുക്കെല്ലാം അറിയാം പ്രേംനവാസിന് പ്രേംനസീറുമായി വളരെ രൂപസാദൃശ്യമുള്ള ആൾ തന്നെയാണ് മുഖവും അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ തന്നെ പ്രേംനസീറിൻ്റെ അതേപോലെയുള്ള ശാരീരിക പ്രത്യേകത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന പ്രേമനവാസ് അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ഈ ഒരു പ്രത്യേകത അന്ന് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു സീത നേത്രത്തിലാകട്ടെ പ്രേംനസീറാണ് ശ്രീരാമനായിട്ട് അഭിനയിച്ചത് ഇതിലെ ഒരു ഗാനം ഇന്നും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു പാട്ടാണ് പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂം പയ്യതല്ലേ എന്ന അനശ്വരമായ ആ ഗാനം പക്ഷേ ശ്രീരാമ പട്ടാഭിഷേകത്തിലെ ഈ അനുജനും ചേട്ടനും രാവണനും ലക്ഷ്മണനുമായെത്തിയ ആ ഒരു കഥ മലയാള സിനിമയിൽ തന്നെ ഒരിക്കലും മറക്കാനാകാത്ത ഒരേടാണ്